കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ധന്യൻ വിധേയത്തിലെ ചൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ സ്നേഹപൂർവം പ്രണാമം. അച്ഛൻ ദീർഘകാലം വികാരിയായിരുന്ന പുത്തഞ്ചറ ഫറോന ദേവാലയം, അച്ഛൻ പണിതീർത്ത മനോഹരമായ ഗോത്തിക് മാതൃകയിലുള്ള ദേവാലയം, ആ ദേവാലയത്തിൽ അച്ഛൻ്റെ പിന്തുടർച്ചക്കാരനാകാൻ എളിയവനായ എനിക്ക് ദൈവം അവസരം തന്നതിന് നന്ദി പറയുന്നു. അച്ഛൻ നിർമ്മിച്ച ദേവാലയത്തിൽ, അച്ഛൻ ബലിയർപ്പിച്ച ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു എളിയ ദാസൻ്റെ സ്നേഹപൂർവകമായ നന്ദി വിധേയത്തിലച്ഛന്. അച്ഛനിലൂടെ നൽകപ്പെടുന്ന വലിയ മാതൃക, പ്രത്യേകിച്ചും പുരോഹിതർക്ക് നൽകപ്പെടുന്ന വലിയ മാതൃക, ആ മാതൃകയായിട്ട് പരിലസിക്കുന്ന ധന്യജീവിതത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തെ പ്രാർത്ഥനാപൂർവം വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15:39 നമ്മളിപ്പോൾ കേട്ടതാണ്. യേശു കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ സദാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴോ സുദീർഘമായ സുന്ദരമായ പ്രഭാഷണങ്ങൾ നടത്തിയപ്പോഴോ അല്ല അവർ വിളിച്ചു പറഞ്ഞത് ഇവൻ ദൈവപുത്രൻ എന്ന്. കുരിശിൽ പിതാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ പേരിൽ പിടഞ്ഞു മരിച്ചപ്പോഴാണ് അവൻ ദൈവപുത്രനായത്. ധന്യൻ വിധേയത്തിലച്ഛൻ, ധന്യ പദവിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ്, അനുസരണത്തിലൂടെയാണ്. ഇതാ ശരിക്കും ഒരു വികാരി, ഒരു വൈദികൻ അച്ഛനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണം അച്ഛൻ്റെ അനുസരണമായിരുന്നു. ആദ്യ മാതാപിതാക്കൾ അനുസരണത്തിലൂടെ ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്തിയെങ്കിൽ ക്രിസ്തു അനുസരണത്തിലൂടെ ദൈവപുത്ര സ്ഥാനം വീണ്ടെടുത്തു. ദൈവമക്കളാകാൻ വേണ്ടത് അനുസരിക്കലാണെന്ന് വചനം പറയുന്നു. അതുകൊണ്ടാണ് പഴയ നിയമ വചനത്തെ ഹൃദയത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായ അനുസരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു ധന്യൻ വിധേയത്തിലച്ഛൻ. 100 വർഷം നീണ്ട ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. പ്രത്യേകിച്ചും അച്ഛൻ്റെ ജീവിതത്തിൽ ഈ അനുസരണം പ്രകടിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. മറിയൻ ത്രേസ്യയ്ക്ക് ഒരു ഏകാന്ത ഭവനം വേണം. അപ്പ പെൺകുട്ടിക്ക് അതിനുള്ളൊരു സാധ്യത കൊടുക്കണം. മേനാച്ചേരി പിതാവിൻ്റെ അടുത്ത് പോയി എത്ര വട്ടം പറഞ്ഞു. പിതാവ് പറഞ്ഞു, ആയിട്ടില്ല, സമയമായിട്ടില്ല, അച്ഛൻ ക്ഷമിക്കുക, സമയമായിട്ടില്ല. അച്ഛനൊന്ന് നോക്ക്, പരിശോധിച്ച് നോക്ക്. അവളെ ഉല്ലൂർക്ക് വിടാനും കർമ്മരീത്താമഠത്തിൽ കൊണ്ടുപോയി അവളുടെ ദൈവവിളിയെ ജീവിതത്തിൻ്റെ നിയോഗത്തേക്കെന്ന് വിവേചിച്ചെടുക്കാനൊക്കെ ആയിട്ട് അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. അച്ഛനത് നിർദ്ദേശിക്കുന്നു. അവിടെയൊന്നും അനുസരണക്കേടെന്ന് അച്ഛൻ കാണിച്ചില്ല. പിതാവിൻ്റെ വാക്കിന് വേണ്ടി അവസാനം വരെ കാത്തിരുന്നു. അത് ദൈവഹിതമായി അച്ഛനത് ബോധ്യപ്പെട്ടു. വീണ്ടും പിതാവ് പറഞ്ഞു, മറിയം ത്രേസ്യയ്ക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങളെ അച്ഛൻ എഴുതി വയ്ക്കണം. പിതാവിനോടുള്ള അനുസരണത്തിൻ്റെ പേരിലാണ് അച്ഛൻ അതെല്ലാം എഴുതി വെച്ചത്. അതുകൊണ്ടാണ് മറിയം ത്രേസ്യയുടെ ആത്മീയ അനുഭവങ്ങളെ നമുക്ക് ഏറ്റവും അടുത്തറിയാൻ സാധിച്ചത്. അച്ഛൻ്റെ അനുസരണത്തിൻ്റെ ഫലമാണ് സത്യം പറഞ്ഞാൽ വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധ മറിയം ത്രേസ്യയായി വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പിൻപിൽ അച്ഛൻ്റെ ഈ അനുസരണത്തിൻ്റെ ഭാവങ്ങൾ, അനുസരണത്തോട് എഴുതി വെച്ച കുറിപ്പുകൾ ഏറെ കാരണമായി എന്നുള്ളത് നമ്മൾ അനുസ്മരിക്കേണ്ടതാണ്. അനുസരണം നമ്മെ മാത്രമല്ല,
മറ്റുള്ളവരെ കൂടി വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് വളർത്തും. അച്ഛൻ തരുന്ന പാഠം അതാണ്. അച്ഛനിൽ നിന്നും അനുസരണത്തിൻ്റെ വലിയ പാഠം പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അച്ഛൻ എങ്ങനെയാണ് ഈ അനുസരണ വ്രതം പാലിക്കാൻ ഇത്രമാത്രം സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പലതാണ്. ഒന്ന്, അച്ഛന് ദൈവത്തിലുള്ള വിശ്വാസം. അബ്രാഹം എന്തുകൊണ്ട് ദൈവത്തെ അനുസരിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിശ്വാസികളുടെ പിതാവായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളോട് ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിച്ചതുകൊണ്ടാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ സന്താനങ്ങളെ തരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അനുസരിക്കാൻ തൻ്റെ ഏകജാതനെ പോലും ബലി കൊടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അബ്രാഹത്തെ പ്രേരിപ്പിച്ചത്. ഇതുതന്നെയാണ് ധന്യൻ വിധേയത്തലച്ചൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. ആഴമേറിയ ദൈവവിശ്വാസം. ദൈവവിശ്വാസമുള്ള വ്യക്തികൾ അനുസരണമുള്ളവരായിരിക്കും. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ദൈവവിശ്വാസം കുറവായിരിക്കും. രണ്ട്, ദൈവത്തിൻ്റെ പരിപാലനുള്ള ആശ്രയം. ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ അതാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി പ്രകാരം മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ടാണ് അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായത്. എല്ലാം ദൈവം നന്മയായിട്ട് മാറ്റും. ദൈവ പരിപാലനയിലുള്ള ആശ്രയത്വം. മൂന്നാമതായി, അച്ഛൻ അനുസരിക്കാനുള്ള കാരണം. പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുന്ന ഒരു മനസ്സ്. അത് അച്ഛൻ്റെ പ്രത്യേകതയായിരുന്നു. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതി എല്ലാവരും എന്നേക്കാൾ വലിയവരാണ്. അത് അധികാര ശ്രേണിയിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ തൻ്റെ ചുറ്റുപാടുമുള്ളവരാകട്ടെ ഇവിടെ പണിയെടുക്കാൻ വരുന്നവരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരൊക്കെ ശ്രേഷ്ഠരായിട്ട് കരുതി. അതുകൊണ്ടാണ് അനുസരിക്കാൻ സാധിച്ചത്. മറ്റുള്ളവരെ താഴ്ന്നവരായിട്ട് കാണുമ്പോൾ നമുക്കവരോടൊക്കെ പുച്ഛമായിരിക്കും. ഇതേത്തരച്ചൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതി. വീണ്ടും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള അച്ഛൻ്റെ അദമ്യമായ ആഗ്രഹമാണ് അനുസരണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അനുസരണം അനുസരണത്തിന് വേണ്ടിയായിരുന്നില്ല. മൂന്ന് വ്രതങ്ങൾ സമർപ്പിതരെടുക്കുന്ന മൂന്ന് വ്രതങ്ങൾ ദാരിദ്ര്യമാകട്ടെ ബ്രഹ്മചര്യമാകട്ടെ അനുസരണമാകട്ടെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന സംലഭ്യതയാണ്. ജനത്തിന് സംലഭ്യരാകണം, ദൈവത്തിന് സംലഭ്യനാകണം. അതിനുവേണ്ടിയാണ് ഈ വ്രതങ്ങൾ എടുക്കുന്നത്. അനുസരണ വ്രതം അതുതന്നെയാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതിന് പകരം മേലധികാരികൾ പറയുന്നതനുസരിച്ച് ഇവിടെ പോകണം, ഇന്ന ചെയ്യണം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ ജനത്തിന് സംലഭ്യനാകാൻ, ദൈവത്തിന് സംലഭ്യനാകാൻ സാധിക്കും. അച്ഛന് അങ്ങനെ ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ് അനുസരണത്തിൽ വളരാൻ അച്ഛന് സാധിച്ചത്. ഇനിയും തിരുഹൃദയത്തോടുള്ള ഭക്തി. തിരുഹൃദയത്തിന് വലിയ ഭക്തനായിരുന്നു. ആ ഭക്തി അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എളിമയും ഹൃദയശാന്തിയുമുള്ള യേശുവിൽ നിന്ന് പഠിച്ച വലിയ ഗുണമാണ് യേശു കുരിശുമരണം വരെ അനുസരണമുള്ളവനായിരുന്നു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായിരുന്നു. കുന്തത്താൽ കുത്ത് തുറക്കപ്പെടാൻ മാത്രം അത്രമാത്രം അനുസരണവും എളിമയും കാണിച്ച ആ തിരുഹൃദയത്തോട് ഭക്തി അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. അവസാനമായി, മാതാവിനെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ അച്ഛന് സാധിച്ചു. അച്ഛന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ജീവിതത്തിന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ. മാലാഖമെന്ന് പറയും, നന്മ നിറഞ്ഞവൾ അമ്മയ്ക്ക് മനസ്സിലായില്ല, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, മനസ്സിലായില്ല. യോസേഫ് പിതാവ് പറഞ്ഞു, നമുക്ക് ബെത്ലഹേത്തേക്ക് പോകാം, മനസ്സിലാവണില്ല. ശിമയോൻ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് പറയുന്നുണ്ട്, അതും അമ്മയ്ക്ക് മനസ്സിലാകണില്ല. 12 വയസ്സിൽ കാണാതെ പോയി കണ്ടെത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, മോനെ, നിന്റെ അപ്പനും ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കായിരുന്നു, നീ എവിടെയായിരുന്നു? ഞാൻ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ? അമ്മയ്ക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാകാത്ത സന്ദർഭങ്ങളിൽ അതിനെ പ്രാർത്ഥനാവരൊടുക്കാൻ മാതാവിന് സാധിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ധന്യൻ വിധേയത്തിലച്ഛനും ഇതുപോലെ ജീവിതാനുഭവങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവം അത് എടുത്തു എന്നുള്ളതാണ് അച്ഛൻ്റെ അനുസരണത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ധന്യനായ പിതാവിൽ നിന്ന്
നമുക്ക് അനുസരണത്തിന്റെ വലിയ പാഠം പഠിക്കാം. ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം. തമ്പുരാനെ അനുസരിക്കാൻ, നമ്മളെക്കാൾ താഴെയുള്ളവരെ അനുസരിക്കാൻ, ചുറ്റുമുള്ളവരെ അനുസരിക്കാൻ, അധികാരികളെ അനുസരിക്കാൻ, സഭയെ അനുസരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ തീർച്ചയായും നമ്മളും യഥാർത്ഥ ക്രിസ്ത്യാനിയാകും. യേശു തൻ്റെ ദൈവത്വം തെളിയിച്ചത് അനുസരണത്തിലൂടെയാണ്. ഇതാ സത്യമായും ഇവൻ ദൈവപുത്രൻ. നമ്മളെക്കുറിച്ചും പറയട്ടെ, ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ സത്യമായും ഇവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, ഒരു സന്യാസിനിയാണ്, ഒരു വൈദികനാണ് എന്ന് പറയാൻ ഇടവരും. വിധേയത്തിലച്ഛൻ നമ്മെ സഹായിക്കട്ടെ. അച്ഛൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തി പകരട്ടെ. ആമീൻ.